വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബോയ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ട പോലെ ഒരു ഉംറ വ്ളോഗാണ്. അത് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും കാണിക്കാനോ ഞാൻ ഉംറ ചെയ്തതെന്ന് പറയാനോ ഒന്നിനല്ല, ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാനത് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും പോകാൻ തോന്നിയാൽ അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പറയും. കാരണം ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ് മക്ക മദീന എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻട്രോ ഞാൻ ഈ പോക്കും എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണും, കാരണം കുറേ ഇൻഫർമേഷൻസ് ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, എന്തായാലും മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പലരും പറഞ്ഞ് കേട്ടാണ് നമുക്ക് പൈസ അല്ല ഉംറ ചെയ്യാൻ ആവശ്യം, മറിച്ച് ഒരാഗ്രഹമാണ്, അവിടെ എത്തിപ്പെടാനുള്ള ആഗ്രഹമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ എൻ്റെ അതിൽ അത് എനിക്ക് ഇപ്പോഴാണ് ഈ ഒരു പോക്കിലാണ് എനിക്ക് മനസ്സിലായത്. കാരണം പൈസ കൊണ്ട് കാര്യമില്ല, നമുക്ക് അവിടെ എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നൂറിൽ ഒരാൾക്കെങ്കിലും അവിടെ എത്തിപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്കിപ്പ് ആയതെന്ന് കാണാം. അതെ, അപ്പോൾ ഉംറ പാക്കിങ്ങിനുള്ള പെട്ടി, ഈ പെട്ടിയിലാണ് പാക്ക് ചെയ്യണത്. ഇതാണ് സാധനങ്ങൾ. ഇത് ഞാൻ അപ്പോൾ ഈ ഒരു ബോക്സാണ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇത്രയും സാധനമുണ്ട്, ഒരു സ്ലിപ്പർ, പിന്നെ ഇതിൻ്റെ ഒരു രണ്ടെന്ന് വെച്ചാൽ അബായൻ്റെ അടയിൽ ഇടാൻ പറ്റുന്ന പുതിയ രണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇറങ്ങാമെന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു ഇറങ്ങിയത്. അങ്ങനെ തലേ ദിവസം നേരെ പോയി ഫാത്തിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വ്യത്യാസം ഒരുമിച്ച് ഇറങ്ങി. ഞാനിപ്പോൾ എയർപോർട്ടിലെത്തിയാണ്, നേരെ ഇനി ജിദ്ദ എയർപോർട്ടിലേക്ക്, ജിദ്ദയിലാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് നേരെ മക്കത്തേക്ക് ബൈ ടാക്സി പോകാനാണ് പ്ലാന്. അങ്ങനെ അതാ ജിദ്ദ എയർപോർട്ട് എത്തിക്കുന്നത്. ജിദ്ദ എയർപോർട്ടിൻ്റെ ഒരു വലിയൊരു ട്രേഡ് മാർക്കാണ് ഈ കാണുന്ന ഒരു അക്വാറിയം എന്ന് പറഞ്ഞാൽ, സെൻട്രൽ നമ്മൾ കയറിയാൽ സെൻട്രൽ തന്നെ നമുക്കിങ്ങനെ ഒരു അക്വാറിയം കാണാൻ പറ്റും. അത് അവരുടെ ട്രേഡ് മാർക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ മക്കയിലെത്തി, നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത്, ഹോളിഡേന് ഹോട്ടലിലായിരുന്നു ബുക്ക് ചെയ്തത്. നമ്മൾ മക്കത്തുനിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരമുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ചീപ്പായിട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് ഹോട്ടൽ റൂം. നമ്മൾ റൂമിൻ്റെ നേരെ വെച്ചാൽ ജനൽ തുറന്നാൽ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് പറയുന്നത് ജബൽ അൽ നൂറിൻ്റെ ആയിരുന്നു. ദുബായ് എയർപോർട്ടിൽ നിന്ന് ഏറാൻ കെട്ടിയിരുന്നു. അപ്പോൾ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ മുഖം കൈയൊക്കെ കഴുകി നേരെ ഉംറ ചെയ്യാൻ പോയി. നമ്മൾ കാവ ഫസ്റ്റായിട്ട് കാണുമ്പോൾ മഷാല്ല ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ഫീലാണ് വെച്ചാൽ, നമ്മളറിയാതെ ഏത് കരയാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് കരഞ്ഞു പോവും. അങ്ങനെ ആയിരുന്നു എനിക്ക്, അതുകൊണ്ട് തന്നെ അധികമൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പിന്നെ പിറ്റേ ദിവസവും അതിൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ പോയ ഓരോരോ ക്ലിപ്പുകളാണ്. അന്ന് ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഞാൻ കാവ കാണാൻ പോയ ടൈമിൽ. ഉംറ കഴിഞ്ഞ് വന്നാൽ രണ്ട് മുറിക്കെങ്കിലും സംസം വെള്ളം കുടിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റോട്ടും കുറേ സ്റ്റോൾസും കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് മക്കത്ത് ഇറങ്ങിയാൽ തന്നെ കുടിക്കാൻ തന്നെ സംസം വെള്ളം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ സഫ മറവയിൽ പോയി. അവിടെ എന്ന് വെച്ചാൽ നടക്കണമെന്ന് വെച്ചാൽ പച്ച ലൈറ്റ് കത്തുന്നോടത്ത് ആണുങ്ങളാണ് ശരിക്കും ഓടേണ്ടത്, പെണ്ണുങ്ങൾ ഓടാൻ നിർബന്ധമില്ല. പക്ഷേ നമ്മൾ പല സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ രീതിക്ക് തന്നെ അവർ ചെയ്യും. രണ്ടാമത്തെ ദിവസം സിയാറത്തിനായിട്ട് മാറ്റി വെച്ച് ഞങ്ങൾ സിയാറത്തിനിറങ്ങി. പക്ഷെ മക്കത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ കുറേ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാതും ഇപ്പോഴും ഫുള്ളായിട്ട് നിലനിൽക്കുന്നില്ല. ഈ കാണുന്നതാണ് നമ്മൾ അറഫ.
പോയി പോയി കുറേ ഹജ്ജ് നമ്മൾ ഹജ്ജ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റിയ. ഞാൻ പോയിരുന്നത് ഹജ്ജിൻ്റെ മുന്നായതുകൊണ്ട് തന്നെ അവിടെയുള്ള കുറേ മിനാരത്തും കാര്യങ്ങളും ഓരോ ടെൻറ്റും എന്നുവെച്ചാൽ ആൾക്കാരെ വന്ന് നിൽക്കണത് എല്ലാതും എങ്ങനെയാണ് ഒരു ഹജ്ജ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാതും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു തന്ന്. ഇതാണ് ജബലൽനൂർ കയറാനുള്ള റോഡ്. കുറച്ച് കയറിയപ്പോൾ തന്നെ ആകെ ടയർഡായി പോയി, പക്ഷെ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കയറും. അങ്ങനെ ഇതാ മക്കത്ത് നിന്ന് നേരെ മദീനയ്ക്ക് പോവുകയാണ്. നമ്മൾ ട്രെയിനിലാണ് പോണത്, കാരണം പെട്ടെന്ന് എത്തും ചെയ്യും, അധികം നമ്മൾ ടയേർഡായി തോന്നില്ല. കാരണം ബസ്സിനോ അല്ലെങ്കിൽ കാറിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8-7 മണിക്കൂർ എന്തായാലും ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ച്, കാരണം അത്രയ്ക്ക് വലിയ റേറ്റ് ഒന്നുമില്ല. നമ്മൾ ദുബായിൽ നിന്ന് ഡയറക്റ്റ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൺലൈൻ ത്രൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രൈസോ കാര്യങ്ങളൊന്നുമില്ല, അഫോർഡബിൾ ആയിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ നേരെ മദീനയ്ക്ക് പോവുകയാണ്. ശരിക്കും ഈ ഒരു സ്റ്റേഷന് ശരിക്കും ഒരു എയർപോർട്ട് പോലെ തന്നെയാണ്. ചെക്ക് ഇൻ ചെയ്യണം, ബാഗേജ് ഇടണം. ശരിക്കും പറഞ്ഞാൽ മദീന എത്തിയത് അറിഞ്ഞിട്ടേ ഇല്ല, കാരണം നല്ല ഉറക്കിലായിരുന്നു, നല്ല ടയേർഡായിരുന്നു. അങ്ങനെ നമ്മളിതാ മദീന എത്തി. ഈ കാണുന്നതാണ് നമ്മൾ ഉഹുദ് മല. ഉഹുദ് യുദ്ധം നടന്ന സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ചരിത്രമൊന്നും എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് അറിഞ്ഞത്. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത്, നമ്മൾ മദീനയിലും ഹോട്ടൽ കുറച്ച് 10-15 മിനിറ്റ് ദൂരത്തുള്ള തന്നെ എടുത്ത്, കാരണം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് രണ്ടിടത്തും നമ്മൾ നോക്കിയെടുത്തത്. ഓൺലൈൻ ത്രൂ തന്നെ ബുക്കും ചെയ്ത്, അധികം പേയ്മെൻറ്റോ പൈസയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒന്നാമത് സീസൺ ടൈം അല്ല, പിന്നെ ഹജ്ജ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉംറ ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഹജ്ജിൻ്റെ മുന്നാവും. അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് നമ്മളെ മദീന പള്ളിയിലെത്തി. ഭയങ്കര ഒരു സമാധാനമുള്ളൊരു സ്ഥലമാണ് ഈ മദീന എന്ന് പറയുന്നത്. വെച്ചാൽ അങ്ങനെ മക്കത്തെ പോലെ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര സമാധാനമാണ്. ഞാൻ ഈ ലോകത്തൊരു സമാധാനമുള്ള സ്ഥലം കാണുകയാണെങ്കിൽ മദീന ആവും. നമുക്ക് നബിൻ്റെ മഖ്ബറ കാണണമെന്നുണ്ടെങ്കിൽ മുന്നേ ബുക്ക് ചെയ്യണമായിരുന്നു, പെണ്ണുങ്ങൾക്കായിട്ടും ആണുങ്ങൾക്കായിട്ടും സെപ്പറേറ്റ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പെണ്ണുങ്ങളെ അലോ ചെയ്തില്ല, എന്ന് വെച്ചാൽ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ആപ്പിലൊക്കെ കയറി നോക്കിയിരുന്നു, എവിടെയും ബുക്കിംഗ് ഉണ്ടായിട്ടില്ല. പക്ഷേ ആണുങ്ങൾക്ക് ബുക്ക് ചെയ്ത് കയറാം, സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് കയറാം. അങ്ങനെ ഇതാ മദീനത്തൊരു നമുക്ക് അലഹമ്മദില്ല ഒരു വെള്ളിയാഴ്ച മദീനത്ത് കിട്ടി. അങ്ങനെ മക്കത്ത് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ സിയാറത്ത് എനിക്കൊണ്ട് മദീനയിലാവും ചെയ്തത്. പക്ഷേ ഞാനൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അതിനുള്ളൊരു മനസ്സിലായിരുന്നു. കാരണം കുറേ നല്ല നല്ല ചരിത്രങ്ങളും കുറേ നല്ല നല്ല സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റി. പക്ഷേ പറ്റണ 2-3 ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിൽ ആഡ് ചെയ്തേക്കണ്.
ഇതാണ് എൻ്റെ ഒരു മക്ക മദീന അല്ലെങ്കിൽ ഫസ്റ്റ് ഉംറ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇൻഷാല്ല ഇനിയും പോവും. അപ്പോൾ ഇൻഷാല്ല ഇനിയും മക്കയും മദീനയും എല്ലായിടത്തും പോകാൻ പറ്റട്ടെ. ആഗ്രഹമുള്ളവരെല്ലാവരും എത്തിപ്പെടട്ടെ. അപ്പം അത്രയുള്ളൊരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ബൈ.